കർത്താവെ അന്തിമ വിധിയുടെ നാളിൽ അങ്ങ് എന്തൊക്കെ ചോദിക്കും? അപ്പൊ ദൈവം നമ്പരാൻ പറഞ്ഞു, പ്രധാനപ്പെട്ട നാല് കാര്യം ഞാൻ ചോദിക്കും. എന്തൊക്കെയാണെന്നറിയാം? ഒന്ന്, നമ്മുടെ ആയുസ്സിനെ കുറിച്ച് ചോദിക്കും. ദൈവം നമ്പരാൻ ചോദിക്കും, എടാ ഇത്ര വർഷം, ഇത്ര മാസം, ഇത്ര ആഴ്ച, ഇത്ര ദിവസം, ഇത്ര മണിക്കൂർ, ഇത്ര മിനിറ്റ്, ഇത്ര സെക്കൻഡ് നീ ഭൂമിയിൽ ജീവിച്ചു. ഞാനുണ്ടാക്കിയ പ്രപഞ്ചത്തിന്റെ സകല മനോഹരത്വം നീ അനുഭവിച്ചു. നീ വലിച്ചു തീർത്ത ഓക്സിജന്റെ കണക്ക് നോക്കിയാൽ വലിയ ടാങ്കർ ലോറിക്ക് നൂറുകണക്കിന് ഓക്സിജൻ നീ വലിച്ചു കഴിഞ്ഞു. നീ കുടിച്ച വെള്ളത്തിന്റെ കണക്ക് നോക്കിയാൽ അത് ആയിരക്കണക്കിന് ലിറ്റർ വെള്ളം നീ കുടിച്ചു കഴിഞ്ഞു. ഞാനുണ്ടാക്കിയ ഈ പ്രപഞ്ചത്തിന്റെ എല്ലാം അനുഭവിച്ചു. സമയം എന്തിന് ചെലവഴിച്ചു? എല്ലാവരും ഒന്ന് ഓർത്തോണം. സമയം പാഴാക്കാൻ അതും ഇതുമൊക്കെ കണ്ടുപിടിക്കുന്നവരെ ഓർത്തോണം. അന്തിമ വിധിയിൽ തമ്പുരാൻ വർഷം, മാസം, ആഴ്ച, ദിവസം, മണിക്കൂർ, സെക്കൻഡ് ഇത്രയും ചോദിക്കും. കണക്ക് പറയണേ മറക്കാതിരുന്നോണം. ഇനി രണ്ടാമത് ചോദിക്കും, ആ നിനക്ക് അംഗഹീനമല്ലാത്ത മനോഹര രൂപമായ എന്റെ സാമ്യമുള്ള ഒരു ശരീരം നിനക്ക് തന്നല്ലോ. തന്നു കർത്താവേ, നീ ഈ ശരീരം എന്തിനാണ് ഉപകരിച്ചത്? തമ്പാക്കടിക്കാനും കൊച്ചുവീടി തിന്നാനും അതിനൊക്കെയാണോ നീ ഉപയോഗിച്ചത്? ഉമ്പുരാൻ ചോദിക്കും ശരീരത്തെ കുറിച്ച് കേട്ടോ, എപ്പോഴും ആ ബോധ്യം ഉണ്ടാകണം. മൂന്നാമതായി ചോദിക്കുന്ന ചോദ്യം, നമ്മുടെ പക്കൽ ലഭിച്ച പണത്തെക്കുറിച്ചാ ദൈവ മക്കളെ. നമ്മുടെ പക്കൽ എത്ര പണം ലഭിച്ചോ അത്രയും ചോദിക്കും, അല്ലാതെ ദൈവം നമ്പുരാൻ വെറുതെ വിടത്തില്ല. ഉമ്പുരാൻ ചോദിക്കും, എടാ നിന്റെ കയ്യിൽ ഞാൻ പണം തന്നു, നിന്റെ ഭക്ഷണത്തിന്, നിന്റെ വസ്ത്രത്തിനും, നിന്റെ പാർപ്പിടത്തിനും ഒക്കെയുള്ള ഞാൻ തന്നല്ലോ, നീ ബാക്കി പണം എന്തെടുത്തു? കർത്താവെ, ഒരു അൽശേഷനായ മേടിച്ചു, അവൻ ഒറ്റയ്ക്ക് താമസിക്കുന്നത് ബുദ്ധിമുട്ടെന്ന് വിചാരിച്ചപ്പോൾ അവനെ സഹായിയായി മറ്റൊന്നിനെ കൂടെ മേടിച്ചു. രണ്ടും ഒന്നിച്ച് നമ്മൾ കടിയായതുകൊണ്ട് ആദ്യത്തെ നില അൽശേഷനും പിന്നെ അവന്റെ ഭാര്യയായ സഹോദരിക്കും മേളത്തെ നിലയും പണിത് കൊടുത്തെന്ന് പറയുന്ന ബെന്തിക്കോസുകാരാ, അവസാനം വെള്ളത്തിലാകും കേട്ടോ. നമ്മുടെ പണമൊക്കെ തമ്പുരാൻ ചോദിക്കും, പട്ടിക്കൂട് പണിയാനും ആ വട്ടി വളർത്താനുള്ള ഒന്നും അല്ല, എപ്പോഴും ആ ബോധ്യമൊക്കെ വേണം. ഏറ്റവും ചെറിയ കാര്യം ചോദിക്കും. അപ്പോൾ ഒന്നാമത് ആയുസ്സിനെ കുറിച്ച്, രണ്ടാമത് ശരീരത്തെ കുറിച്ച്, മൂന്നാമത് നമ്മുടെ പക്കൽ ലഭിക്കുന്ന പണത്തെ കുറിച്ച്. ഇനി നാലാമത് നമ്മുടെ കാതിൽ കേട്ട കുറെ കാര്യമുണ്ട്. നമ്മുടെ കാതിലെ അതാത് കാലത്ത് അഭിഷക്തരായ വിശുദ്ധന്മാരെ ദൈവം അയച്ച് നിന്റെ പ്രാണന്റെ നിത്യരക്ഷയ്ക്ക് നിന്നോടറിയിച്ച ദൂതുകളില്ലേ, നിനക്ക് ഇഷ്ടമുള്ളത് കേട്ടു, ഇഷ്ടമില്ലാത്തത് വന്നപ്പോൾ കാതടച്ച് നീ ഇരുന്നില്ലേ? തമ്പുരാൻ ചോദിക്കും, കേട്ടത് എന്തോ ആയി, ആരും വെറുതെ പറഞ്ഞതല്ല, ദൈവം അയച്ച പരിശുദ്ധാത്മാവ് പ്രാപിച്ച വിശുദ്ധന്മാർ അറിയിച്ച ദൂതാണ്. അപ്പോൾ ആയുസ്സിനെ കുറിച്ചും ശരീരത്തെ കുറിച്ചും സമ്പത്തിനെ കുറിച്ചും അറിവിനെ കുറിച്ചും ചോദിക്കും.